بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي لا يبلغ وصف صفاته الواصفون ولا يدرك كن عظمته المتفكرون ويقر بالعجز عن مبلغ قدرته المعتبرون ذو الرحمة والطول وذو القوة والحول الواحد الفرد له الملك وله الحمد ليس له ند ولا ضد ولا له شريك ولا شبيه جل عن التمثيل والتشبيه لا إله إلا هو إليه المصير. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. رب تمم بالخير والسعادة. اللهم إني أتوسل بك إليك، اللهم إني أقسم بك عليك، اللهم كما كنت دليلي عليك فكن شفيعي إليك. اللهم إن حسناتي من عطائك وسيئاتي من قضائك، فجد اللهم بما أعطيت على ما قضيت حتى تمحو ذلك بذلك. ബഹുമാനിയരെ, മഹാനായ തർജുമാനുൽ ആരിഫീൻ അഹ്മദ് ബിനു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഹിക്കമിലെ 93-94 ഹിക്മത്തുകളാണ് ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത്. മഹാൻ അവർകൾ പറയുന്നു, മത്ത അഴ്ത്തോക്ക അഷ്ഹദ കബിറ വ മത്ത മനഅക അഷ്ഹദ കഹ്റ فهو في كل ذلك متعرف إليك ومقبل بوجود لطفه عليك. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഹിക്മത്താണ്. അഴ്ത്തോക്ക എന്ന ഖിതാബ് ആരിഫിനോടാണ്, ഒരു സാധാരണ ഒരു പാമരനോടല്ല ഈ സംസാരം. അള്ളാഹുവിൻ്റെ മുരീദായ ആരിഫായ ഒരു മനുഷ്യനോട്, മാരിഫത്തിലേക്ക് പ്രവേശിച്ചവൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരുത്തൻ, അവനോടാണ് അള്ള പറയുന്നത്. നമ്മുടെ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മത്ത അഴ്ത്തോക്ക, വല്ലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയാൽ, അയ്യുൽ ആരിഫുൽ മുത്തയഖ്ഖിലു എന്നാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. മുത്തയഖ്ഖിലായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷകളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഓരോരോ ചലനങ്ങളെ സംബന്ധിച്ചും ഉണർന്ന് ചിന്തിക്കുന്നവനായ ആരിഫായ മനുഷ്യ, വല്ലപ്പോഴും അള്ളാഹു നിനക്ക് നൽകിയാൽ അശ്വതക അള്ളാഹു നിനക്ക് കാണിച്ചു തരും. ബിർറഹു അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ബിർറിനെ, നന്മയെ അള്ളാഹു നിനക്ക് കാണിച്ചു തരും. അള്ളാഹു അതിനൊക്കെ നിന്നെ സാക്ഷിയാക്കും. നേരത്തതാ അള്ളാഹു നിന്നെ സാക്ഷിയാക്കും. ബിർറഹു അള്ളാഹുവിൻ്റെ ബിർറിൻ്റെ സിഫാത്തുകൾക്ക്, അള്ളാഹുവിൻ്റെ ബിർറിൻ്റെ സിഫത്തുകളെ അള്ളാഹു തആല നിനക്ക്
നിന്നെ സാക്ഷിയാക്കും. മിനൽ ജൂദി വൽ കറമി വൽ ഇഹ്സാനി വൽ ലുത്ഫി വൽ അത്ഫി വഗൈരി ദാലിക. അല്ലാഹു തആലാന്റെ ജൂദുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കാനുള്ള എല്ലാ കഴിവും ഉണ്ടായിരിക്കെ അനുഗ്രഹം ചെയ്യുക, അതാണ് കരീം. അല്ലാഹുവിന്റെ കറം, അല്ലാഹുവിന്റെ ഇഹ്സാൻ, അല്ലാഹുവിന്റെ ലുത്ഫ്, അല്ലാഹുവിന്റെ അത്ഫ്, ഇതുപോലെയുള്ള നന്മയുടെ അല്ലാഹുവിന്റെ സിഫത്തുകൾ മുഴുവനും നിന്നെ അല്ലാഹു അതിന് സാക്ഷിയാക്കിയിട്ടുണ്ടാകും. അല്ലാഹുവിന്റെ അനുഗ്രഹം നിനക്ക് എത്തിപ്പെട്ടാൽ പിന്നെ നിന്റെ ചിന്ത ഈ അനുഗ്രഹം അല്ലാഹു എനിക്ക് നൽകിയതാണ് എന്നുള്ള ചിന്തയിൽ നീ എത്തിപ്പെടും. വല്ലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് വല്ലതും നൽകാതിരുന്നാൽ, നിനക്ക് മന്നെ ചെയ്താൽ, അഷ്ഹദക, നിന്നെ അല്ലാഹു സാക്ഷിയാക്കും, കഹ്റഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഹ്റിന്റെ സിഫത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സാക്ഷിയാക്കും. ഐ അല്ലതീ തഖ്തളിൽ കഹ്റ വൽ ഗലബത മിനൽ ജബരിയത്തി വൽ കഹരിയായി വൽ ഇസ്സത്തി വൽ ഇസ്തിഗ്നാ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഹ്റിനക്ക്, കഹ്റിനെ തേടുന്നതായ അല്ലാഹുവിന്റെ സിഫത്തുകൾക്ക് അല്ലാഹു നിന്നെ സാക്ഷിയാക്കും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എന്നെ അവന്റെ കഹ്റിയത്ത് എന്ന സിഫത്ത് എന്നിൽ നടപ്പിൽ വരുത്തുകയാണ്. ആ സിഫത്ത് അല്ലാഹു തആലക്ക് എപ്പോഴും ഉണ്ടാകുമ്പോൾ ആ സിഫത്തുകൾ ചിലപ്പോൾ നിന്നിൽ അത് പ്രതിഫലിച്ചേക്കാം. എന്നിൽ ആ സിഫത്താണിപ്പോൾ പ്രതിഫലനം നടത്തുന്നത് എന്നുള്ള ചിന്തയിൽ നീ എത്തിപ്പെടും. ഫഹുവ ഫീ കുല്ലി ദാലിക, ഈ പറഞ്ഞ രണ്ട് അവസ്ഥയിലും, അത്വാഇന്റെ ഘട്ടത്തിലും മൻഇന്റെ ഘട്ടത്തിലും, മുതഅറിഫുൻ ഇലൈക, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ സംബന്ധിച്ച് നീ അറിയാൻ വേണ്ടി നിന്നിലേക്ക് മുന്നിടുന്നവനാണ്. മുതാരിഫിന്റെ അർത്ഥം ഐ മുഖബിലുൻ അലൈക വ മുരീദുൻ മിൻക അൻ തഅ്റിഫഹു. ഇത് രണ്ട് ചെയ്യുമ്പോഴും അല്ലാഹുവിനെ നീ അറിയണം എന്ന നിലക്ക് നിന്നിലേക്ക് മുന്നിടുന്നവനാണ് അല്ലാഹു തആല. അല്ലാഹുവിനെ നിനക്ക് അറിയാനുള്ള ഒരു മാർഗം, ആ മാർഗം അല്ലാഹു നിനക്ക് നൽകുകയാകുന്നു. വ മുഖബിലുൻ, അല്ലാഹു മുന്നിടുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം ഉണ്ടാവൽ കൊണ്ട്, അലൈക്കാ, നിന്റെ മേലിൽ, നിന്നെ ശിക്ഷിക്കുന്ന ഘട്ടത്തിൽ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മന്നി ചെയ്യുന്ന ഘട്ടത്തിൽ, ആ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നിലേക്ക് നീ അല്ലാഹുവിൻ്റെ അറ്റ സംബന്ധിച്ച് അറിയണമെന്നും അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിന്നിലേക്ക് ചൊരിച്ചു തരുന്നവനായും കൊണ്ടുമാണ് അത് രണ്ടും അല്ലാഹു തആല ചെയ്യുന്നത്. അനുഗ്രഹം ചെയ്യുമ്പോൾ അനുഗ്രഹം ചൊരിച്ചു തരികയാണെന്ന് നിനക്ക് മനസ്സിലാകും, അതെല്ലാവർക്കും മനസ്സിലാകും. അമ്മൽ ഇൻസാനു ഇദാ മുബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹുണ്ട്, ദൈവമുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും അല്ലാഹു തആല അവനിക്ക് പല ഇബ്തിലാ ചെയ്തു, പരീക്ഷണം നൽകി, എന്നിട്ട് അവനിക്ക് അല്ലാഹു തആല ഇക്രാം ചെയ്തു, അല്ലാഹു അവനിക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്താൽ, ഫയഖൂലുവൻ പറയും, റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ വല്ലാതെ ആദരിച്ചു എന്ന് പറയും. അതെല്ലാ മനുഷ്യനും സ്വഭാവമാണ്. അള്ളാനെ പറ്റി അറിയാത്ത മനുഷ്യന്മാർ, അല്ലെങ്കിൽ വേണ്ടതുപോലെ അള്ളാഹുവിന്റെ മൻഇന്റെ ഘട്ടത്തിൽ അള്ളാഹുവിനെ അറിയാത്ത മനുഷ്യന്മാർ, അവരെന്താ പറയാ, റബ്ബി അഹാനൻ, എന്റെ റബ്ബിനെ നിസാരമാക്കിയതാണ്, എന്നെ അവൻ പരിഗണിക്കണില്ല, എനിക്ക് ഒന്നും ഒരു ഗുണവും അള്ളാഹ് ചെയ്തു തന്നിട്ടില്ല, എന്നെ നിസാരാക്കുകയാണ് എന്ന് അവൻ പറയും. എന്നാൽ അങ്ങനെ എല്ലാ മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അവരുടെ സ്വഭാവം എന്താ, ഫഹുവ ഫീ കുല്ലി ദാലിക മുതഅറിഫുൻ ഇലൈക വ മുഖബിലുൻ ബിവുജൂദി ലുത്ഫിഹി അലൈക, നിന്നിലേക്ക് അല്ലാഹുവിൻ്റെ ലുത്തുഫുണ്ട് എന്ന നിലക്ക് അല്ലാഹു മുന്നിടുന്നവരാണ്. ഒരു മനുഷ്യനിക്ക്
ഒരാളെ സംബന്ധിച്ച് ദുനിയാവിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ തന്നെ ഒരാളെ സംബന്ധിച്ച് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള മാർഗം എന്താണ്? ഒന്നിരിക്കൽ അവനിക്ക് നല്ല ഗുണം ചെയ്തു കൊടുക്കുക. അപ്പൊ ഗുണം ചെയ്തു കൊടുത്താൽ ആളുകൾ എന്താ മനസ്സിലായ ആളുകൾ മനസ്സിലാക്കും, ദുഃഖം ഓൻ ബന്ധമാക്കുന്നതാണ്, ഓൻ അവകാശമുള്ളതാണ്, ഓൻ കിട്ടേണ്ടത് തന്നെയാണ് എന്ന് മനസ്സിലാക്കും. അപ്പം തെയ്യോ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി അവനെ ശിക്ഷിക്കൽ കൊണ്ട് മുന്നേറും. അങ്ങനെയൊന്നുമല്ല വേണ്ടത്, ഇതൊന്നും നീ അബന്ധമാക്കുന്നതല്ല. അവനോട് അതബുകേട് കാട്ടുന്നവനെ അവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിസാരത ചെയ്യും, നിന്ദ്യത കാട്ടുമ്പോൾ, നന്ദി കേട് കാട്ടുമ്പോൾ അവരെ ശിക്ഷിക്കും. ആ ശിക്ഷയിൽ നിന്ന് ആളെ മനസ്സിലാക്കണം. അതൊരു സാധാരണ സ്വഭാവമാണ്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ചെയ്തുകൊണ്ടിരിക്കും. ഗുണവും ചെയ്യും. ചില സമയത്ത് സംഗതി ഗുണമാണെങ്കിൽ തന്നെ ഗുണത്തിൻ്റെ രൂപത്തിലായിരിക്കും ഇവൻ അനുഭവപ്പെടുന്നത്. ഇവർക്ക് ശിക്ഷയായിരിക്കും, വേദനയായിരിക്കും. ആ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ബന്ധപ്പെടും. ആ സമയത്ത് ആരിഫാണെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കുകയും അല്ലാഹു ചെയ്യുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നീ അറിയണം എന്ന് മനസ്സിലാക്കിയും കൊണ്ടാണ് എന്ന ചിന്തയോടെ എന്ന് വില വെച്ചുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു തആല ചെയ്യുന്നതും അല്ലാഹുവിനെ ശിക്ഷിക്കുന്നതും. ومقبل بوجود لطفه عليك الله ലേക്കുണ്ടാവൽകൊണ്ട് അല്ലാഹു തആലയിലേക്ക് മുന്നിടുന്നവനുമാണ് ഈ പറഞ്ഞ ഹിക്മത്ത്. 93-ാമത്തെ ഹിക്മത്ത്, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ച പല ആയത്തുകളും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഹിക്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയാ വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ. ഈ കാഫിരീങ്ങളായ വിഭാഗം, അല്ലെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് വേണ്ടത് പോയ ഉത്ബുദ്ധതയില്ലാത്ത ആളുകൾ, ഈ ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് ലാഹിറോൽക്കറിയും, ഇതിൻ്റെ പുറന്തോടോൽക്കറിയും. പുറന്തോടെന്താ? ആസ്വദിച്ച നല്ല രസമാണ്, അതുപോലെ അറിയും. ഓഹും അനില്ലാഹിറത്തിഹും ഗാഫിലൂൻ, ആഖിറത്തിനെ പറ്റി അവർ അശ്രദ്ധന്മാർ തന്നെയാണ്. മറ്റൊരു ജീവിതം, ഇതിനൊരു മറുപുറമുണ്ട്. ഇതൊരു കണക്ക് കൂട്ടി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹിസാബുകളും ഒരു എഴുത്തുകളും ഇതിൻ്റെ ഉള്ളിൽ മറ്റൊന്നുണ്ട്. ഇതൊരു രാജാതിരാജനായ അള്ളാഹു പടച്ചുവിട്ട ഒന്നാണ്. ഇവിടെ പരീക്ഷണാലയമാണ്, ഇതിൻ്റെ അപ്പുറം ഒന്നുണ്ട് എന്ന ചിന്തേ ഉൽക്കുണ്ടാവൂല. ഇവിടെ എന്തുകൊണ്ട് അല്ലാഹു തആല എല്ലാവരെയും ഒരേ മാതിരിയാക്കിയില്ല, പലരെയും പല രൂപത്തിലാക്കിയത് എന്തുകൊണ്ട്, പല സാമ്പത്തിക അവസ്ഥയിലാക്കിയത് എന്തായതുകൊണ്ട്, പല അവസ്ഥയിലാക്കിയത് എന്തുകൊണ്ട്, ഇതെല്ലാം ഒരു പരീക്ഷണമായതുകൊണ്ടാണ് എന്നൊന്നും ചിന്തയില്ല. അങ്ങനെ ആഖിറത്തിനെ പറ്റി യാതൊരു ചിന്തയുമില്ലാതെ ലാഹിർ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ അല്ലാഹു തആല പറയുന്നു, മിനന്നാസി മൻ യഅബ്ദു അല്ലാഹ അലാ ഹർഫ്, മനുഷ്യന്മാരിൽ പെട്ടവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു ഭാഗത്തിന്റെ മേലിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവർ. ഐ അലാ തറഫിൻ മിനദ്ദീൻ ലാ സബാത ലഹു ഫീ. ഇബ്നു മസ്ഊദ് ഇബ്നു അബൂ സുബ്ഹാന റളിയല്ലാഹു അൻഹു പറയാണ്, لا ثبات له في كالذي ينهرف الى طرف الجيش فان احس بظفر فكر والا فر. التسبيح كلامان الله سبحانه وتعالى كوني باث ചെയ്യും ഒരു തറവര ഭാഗത്ത് നിന്നുകൊണ്ട്. സൈന്യത്തിൽ ചേരുന്ന പട്ടാളക്കാർ സൈന്യത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കും. എന്നിട്ട് വിജയമുണ്ടോ, അവരാണ് ആ വിജയത്തിൽ പങ്കെടുത്തവർ, അവരും പങ്കാളികളാണ് എന്ന നിലക്ക് സൈന്യത്തോട് കൂടാണ്ട് കൂടും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, പരാജയം അടുത്തറിഞ്ഞാൽ അവർ വേഗം ഫറ ഓടി രക്ഷപ്പെടും. ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളുകൾ ദീനിന്റെ, ഖൈർ അവർക്ക് വന്നാൽ അതുകൊണ്ട് അവർ സമാധാനപ്പെടും. എന്തെങ്കിലും ഫിത്ര വന്നാൽ അവരുടെ മുഖത്തിൻ്റെ മേലിൽ അവര്
പിന്തിരിയും. എന്താ അള്ളാഹുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ അള്ളൊന്നുമില്ല, അതൊക്കെ ഒരു പ്രകൃതി നിയമങ്ങളാണ്, ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പോലാണ് പോകും. ഖസ്റത് ദുനിയാ വല്ലാഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അൽ ഹജ്ജ് 11. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നാൽ ഈ പറഞ്ഞ ഹിക്മത്തിന് അനുയോജ്യമായ കലാം. എന്താ? കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് വനബ്ലൂകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന وإلينا ترجعون ونبلوكم نام നിങ്ങളെ പരീക്ഷിക്കും ബിശ്ശരി വൽ ഖൈരി. കണ്ടപ്പോൾ അത് ശർറ പറഞ്ഞത്, ശർറ കൊണ്ടും ഖൈറ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. മതാ അത്വാക അശ്ഹദക ബിറ വമതാ മനഅക അശ്ഹദക ഖഹറ فهو في كل ذلك متعرف اليك ومقبل بوجود لطفه عليك ونبلوكم بالشر والخير فتنة شر കൊണ്ടും ഖൈറ് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. ഫിത്നത്തൻ ഒരു പരീക്ഷിക്കൽ പരീക്ഷിക്കും. നബ്ലു എന്നതിൻ്റെ മസ്തറിൻ്റെ പകരം ഉപയോഗിച്ച അതേ അർത്ഥത്തിലുള്ള വാക്കാണ് ഫിത്ന, പരീക്ഷിക്കൽ. ഫുൽ മുത്തലഖാൻ പരീക്ഷിക്കൽ പരീക്ഷിക്കും. وإلينا ترجعون നിങ്ങളെ നമ്മളിലേക്ക് മാത്രമാണ് മടക്കപ്പെടുക. അപ്പൊ കണ്ടോ, നന്മ കൊണ്ടും അള്ളാഹുവിനെ മനസ്സിലാക്കോ എന്ന് നോക്കും, ശർറ് കൊണ്ടും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഇവനിക്ക് ഉതകോ എന്നുള്ള പരീക്ഷണം നടത്തും. എന്ത് മൂമെന്ന് വന്നാലും ആ വരുന്നത് മുഴുവനും ഈ ദാറുൽ ബലാഗിൽ, ദാറുൽ ഇംതിഹാനിൽ ഒരു പരീക്ഷണമാണത്. ഖൈറ് വന്നാൽ അവൻ ശുക്ർ ചെയ്യുന്നോ? എന്തെങ്കിലും തിന്മ വന്നു കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കാത്ത കാര്യം, അതാണ് മഞ്ഞ്, അവൻ ഉദ്ദേശിക്കാത്ത, അവർക്ക് രസമായി തോന്നുന്നതല്ലാത്ത, ആസ്വാദവർഗത്തിൽപ്പെട്ടതല്ലാത്തത് വന്നു കഴിഞ്ഞാൽ അവൻ സബർ ചെയ്യുമോ എന്ന് നാം പരീക്ഷിക്കും. മറ്റൊരാഴ്ചയിൽ അല്ലാഹു തആല പറഞ്ഞു, ലതുബ്ലവുന്ന ഫീ അംവാലികും അംഫുസികും ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിൽ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലായി മഹാന്മാരായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തുറന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അബൂ സുഹൈൽ പറയാണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ ആയത്ത്. ഈ ഓതുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീക്ക് അനുഗ്രഹമായി അല്ലാഹു ഇറക്കിയതാണ്. സുറൂം ഫീ തസ്രിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ മഅഹു മിനൽ മുഅ്മിനീൻ അമ്മാ സയൽഖൗലഹു മിൻ ജിഹത്തിൽ കഫറത്തി മിനൽ മകാരിഹി. വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ കാഫിറീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് മുഅ്മിനീങ്ങളും റസൂലും എത്തിക്കാൻ പോകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പ് നൽകിയും കൊണ്ട് ഒരു മനസ്സമാധാനം നൽകുകയാകുന്നു. നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ അംഫുസിലും നിങ്ങളെ നാം പരീക്ഷിക്കും. നല്ല പരീക്ഷ നടത്തും. നിങ്ങൾ മുതലിൽ പരീക്ഷകൾ ഉണ്ടാകും, നിങ്ങളുടെ ശരീരത്തിലും പരീക്ഷകൾ ഉണ്ടാകും. മുതലിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി മുതലിൻ്റെ കാര്യങ്ങൾ നടന്നോളണമെന്നില്ല. സമ്പത്തുകൾ പെട്ടെന്ന് ഇല്ലാതെയായിപ്പോൾ നാശനഷ്ടങ്ങൾ വന്നു പോകും. അതുപോലെ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ നാം പരീക്ഷിക്കും. ബിൽ ഖത്രി വൽ അസ്രി വൽ ജറാഹി വമാ യുരീദു അലൈഹാ മിൻ അസ്നാഫിൽ മത്വായിബി വൽ മഖാവിഫി വശദായിദി വനഹ്വി ദാലിക. കൊല കൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ബന്ദികളായി ജയിലിലടക്കൽ കൊണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ മുറിവുകൾ ഏൽക്കിക്കൊണ്ട്, ശരീരത്തിലേക്ക് വരാൻ പോകുന്ന പല ജാതി പ്രയാസങ്ങൾ കൊണ്ട്, പല ജാതി പേടികളെ കൊണ്ട്, പല ജാതി വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളെ കൊണ്ട്, ഇങ്ങനെ ഏതെല്ലാം നിലക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഭീഷണികളും വേചാരങ്ങളും വരാൻ പറ്റുമോ അത് മുഴുവനും അല്ലാഹു തങ്ങളെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. പിന്നെ മാത്രവുമല്ല,
ومن الذين أشركوا أذًا كثيرا നിങ്ങളെ മുമ്പ് കിതാബ് നൽകപ്പെട്ട അഖിൽ കിതാബുകളായ ജൂത ക്രിസ്തീയ വർഗത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അതുപോലെ ഇത് രണ്ട് വിഭാഗവുമല്ലാത്ത മുസ്ലിക്കീങ്ങളായ പലതിനിക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, പലതിനെ ദൈവങ്ങളാക്കുന്നവർ, അവരുടെ വക്കൽ നിന്നും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അതങ്കസീറോ ധാരാളം ബുദ്ധിമുട്ടാക്കൽ നിങ്ങൾ കേട്ടുവരും. എന്താണ് ആ കേൾക്കുന്നത്? മിനത്തോഴി ഫിദ്ദീനിൽ ഹനീഫി, ഈ സത്യമായ ദീനിൽ ആക്ഷേപങ്ങൾ ചെയ്യലിനാൽ. വൽ ഖദഹി ഫി അഹ്കാമി ശറഇ ശരീഫ്, പരിശുദ്ധമായ ശരീഅത്തിൻ്റെ ഹുക്കുമുകളിൽ ഓരോരോ പോരായ്മകൾ കണ്ടെത്തലിനാൽ. അവരെക്കാളും വലിയ ഒരു അപ്പൂപ്പന്മാർ ഈ പരിശുദ്ധ ദീനിനെ വിമർശിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്, അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഓരോന്നോരോരോ വിഷയങ്ങൾ എടുത്തിട്ട് അതവിടെ ശരിയായില്ല, ഇതിവിടെ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് അവർക്ക് വിമർശിക്കാൻ ഒരുങ്ങും. പല ജാതി വിമർശനങ്ങൾ ഇന്ന് നാം ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഓരോരോ നിയമങ്ങളും ഓരോരോ ഹുക്കുമുകളിലും അവർ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ നല്ല വശം മുഅ്മിനീങ്ങൾ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെടുത്തു ചാടുന്നു. വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അതിനെ തൊട്ട് തടഞ്ഞു മാറ്റും. ഈ ദീനിലേക്കാണോ നിങ്ങൾ പോകുന്നത്? എന്താണ് ഖുർആനുള്ളത്? എന്താണ് ഹദീസുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വെറുതെ ഇസ്ലാമിലില്ലാത്ത ഓരോ ഇത് പറഞ്ഞ് മുഅ്മിനാവാൻ ഉദ്ദേശിക്കുന്നവരെ തടയും. മുഅ്മിനീങ്ങളായവരെ അവർ തെറ്റിൽ വന്നു, മുസ്ലിച്ചവർ മുഴുവനും തെറ്റിൻ്റെ അവകാശികളാണ്, അവർ കൊലയാളികളാണ്, കൊലക്ക് വാള് വിളിച്ച് കൊല എല്ലാവരെയും മുഅ്മിനീങ്ങളല്ലാത്തവരെ മുഴുവനും കൊല്ലണമെന്ന് വിചാരിക്കുന്നവരാണ് എന്ന് മനസ്സിൽ വെച്ച് നടക്കുന്ന തീവ്രവാദികളാണെന്ന് പറഞ്ഞടക്കും. പരിശുദ്ധ ഇസ്ലാം എത്ര സുന്ദരമാണ്! ഇസ്ലാമിൻ്റെ മാതിരി ഏതെങ്കിലും ഒരു മതമുണ്ടോ ലോകത്ത്? പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഭരണഘടന പരിശുദ്ധ ഖുർആനാണ്. അതിൽ എല്ലാമുണ്ട്. അതിൽ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മറ്റൊന്നില്ല. മറ്റ് ലോകത്ത് എവിടെയാണ് ഏതൊരു ഭരണ ഇസ്ലാമൊരു ഭരണകൂടമാണ്. ഭരണകൂടമുണ്ടാകുമ്പോഴാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഴുവനും നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ആ നടപ്പിലാക്കേണ്ട നിയമങ്ങൾ പച്ച തുറന്ന് ഒരു എല്ലാവരുടെയും മുമ്പിലേക്ക് അവതരിപ്പിച്ചുകയാണ് പരിശുദ്ധ ഇസ്ലാം. ഒന്നും ഒളിപ്പിച്ചു വച്ചിട്ടില്ല. എങ്ങനല്ലാതെ മറ്റ് രാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ ഓരോരുത്തർക്കും അവരുടെ പട്ടാള നിയമങ്ങൾ, അവരുടെ പോലീസിൻ്റെ നിയമങ്ങൾ, രണ്ടാം മുറയും മൂന്നാം മുറയും നാലാം മുറയുമെല്ലാം അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒരു സംശയാസ്പദമായി ഒരാളെ കണ്ടാൽ തന്നെ എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്യണം. ശത്രുഭാഗത്തിൽ നിന്ന് ഒരാളെ ഇവർക്ക് കിട്ടിയാൽ ചാരനാണെന്നോ മറ്റതാണോ എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉപദ്രവിക്കാം, അവനെ എങ്ങനെല്ലാം നേരിടണം, എങ്ങനെല്ലാം മാനസികമായും ശാരീരികമായും തളർത്തണം, ഇതെല്ലാം ലോകത്ത് അറിയുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ രാഷ്ട്രത്തിലേക്ക്, ഇസ്ലാം ഭരിക്കുന്ന രാഷ്ട്രത്തിലേക്ക്, ഖുർആൻ മരണഘടനയായി നിൽക്കുന്ന രാഷ്ട്രത്തേക്ക്, ആ രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നിന്നോ പുറത്തിൽ നിന്നോ ആ രാഷ്ട്രത്തിനെതിരായ ശത്രുക്കൾ എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നത് അത് ലോകത്തുള്ള സാധാരണ മനുഷ്യന്മാർക്ക് ബാധകമാണെന്ന് വരെ വരുത്തി തീർത്ത് എന്നിട്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഓരോരുത്തരുമാണെങ്കിലോ നാം ദൈനംദിനം പത്രങ്ങളിൽ അവിടെ പട്ടാള നിയമങ്ങളും പട്ടാള ക്രൂരതകളും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഒരു ചർച്ചയുമില്ല. അത് ചെയ്യുന്ന ആളുകളാണ് പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, കാഫിരികളെ വക്കൽ നിന്ന്, ജൂതന്മാരുടെ ഭാഗത്തിൽ നിന്ന്, നസ്രാണികളുടെ ഭാഗത്തിൽ നിന്ന്, മറ്റു പല ദൈവങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ധാരാളം ഉപദ്രവങ്ങളെ കേൾക്കുക തന്നെ ചെയ്യും. وَإِن تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു പോരുകയാണെങ്കിലും ഈ ഘട്ടത്തിൽ അത് നിങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ്. ജവാബ് കളഞ്ഞതാ. വൈൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു പോരുകയാണെങ്കിലും ഫവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് വളരെ ഉത്തമമാണ്. എന്തുകൊണ്ട്? ഫഇന്ന ദാലിക, കാരണം ഈ ക്ഷമിക്കുക എന്നതും തഖ്‌വ എന്ന് പറയുന്നതും മിൻ അസ്മിൽ ഉമൂർ, അതൊക്കെ
ഇസ്ലാം കാര്യങ്ങളിൽ നിന്നും വളരെ നല്ല കാര്യങ്ങളിൽ പെട്ടതാണ്, അതിലേക്കാണ് ആളുകൾ മുന്നിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ ഫൈനദാലിക ഈ എന്തായാലും നിങ്ങളെ പരീക്ഷിക്കുക എന്നത് അല്ലാഹുവിന്റെ വക്കൽ നിന്നും തീരുമാനമെടുക്കപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. ഈ ആയത്തിൽ പറഞ്ഞ വിഷയങ്ങളെ വളരെ വ്യക്തമായി ആല് ഇംറാൻ 186-ാമത്തെ ആയത്ത്, ഈ പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ വാഗത്തിൽ നിന്ന് വരുമ്പോൾ രണ്ടിലും അല്ലാഹുവിനെ കാണാൻ കഴിയണം. ഫവ ഫീ കുല്ലി ദാലിക മുതഅരിഫുൻ ഇലൈക, അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് രണ്ടിലും ഫവ സുബ്ഹാനഹു ഫീ കുല്ലി ദാലിക മിൻ ഇഅ്തായും വമൻഇയും വഖബ്ലിയും വബസ്തിൻ മുതഅരിഫുൻ ഇലൈക ഐ ത്വാലിബുൻ മിൻകാ ലന്നില്ലെന്ന് അല്ലാഹു തേടുന്നവനാണ്. അന്തഅരിഫഹൂനി അല്ലാഹുന അറിയൽ ബിസിഫാത്തിഹി വാസ്മാഹി, അല്ലാഹുന്റെ സിഫാത്തുകളെ കൊണ്ടും അല്ലാഹുന്റെ അസ്മാഉകളെ കൊണ്ടും. വമാ മിൻ ഇസ്മിൻ മിൻ അസ്മാഹി തആല ഇല്ലാ ഇഖ്തലാ ളുഹൂറമായ തുരുബുഹു, ഓരോ ഇസ്മും തേടുന്ന ഒന്ന് ഇവിടെ വെളിവാവല്ല തേടിയിട്ടല്ലാതെ ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ കരീം എന്ന സിഫത്ത് വരുമ്പോൾ നിനക്ക് അന്യനീ ചെയ്യുന്ന ഗുണവും ദോഷവും നോക്കാതെ ബാരിക്കോരി തരും. അങ്ങനത്തെ ഘട്ടം അല്ലാഹു തആലക്കുണ്ടാവും. അല്ലാഹുവിന്റെ സിഫത്താണ് മാനിയ. ആ മാനി എന്ന സിഫത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിന്റെ കാഴ്ചപ്പാട് നിനക്ക് അർഹതപ്പെട്ടത് തന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. മുന്തക്കിം അല്ലാഹുവിന് മറ്റൊരു സിഫത്താണ്. ആ സിഫത്ത് അല്ലാഹു കൊണ്ട് അല്ലാഹുവിനിലേക്ക് വെളിവിടുമ്പോൾ ചിലപ്പോൾ നിന്നെ അല്ലാഹു തആല ശിക്ഷിച്ചെന്ന് വരാം. കക്കാർ എന്ന സിഫത്ത് അംഗങ്ങളെ തന്നെയാണ്. അപ്പോൾ ഓരോരോ സിഫത്തുകൾക്കനുസരിച്ച് അല്ലാഹു നീങ്ങുകയാണ്, അത് എന്നിൽ പ്രത്യക്ഷമാകുകയാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ് അവിടെ വേണ്ടത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് തന്നു? നന്മ തന്നാൽ അല്ലാഹുവിൻ്റെ കൂടെ ഉണ്ട്, നന്മ തന്നില്ലെങ്കിൽ അല്ലാഹുവിനെ ചീത്ത പറഞ്ഞ് അല്ലാഹുവിനെ വെറുത്ത് ഈ ഒരവസ്ഥയിലേക്ക് ആവരുത്. രണ്ട് ഘട്ടത്തിലും നീ അല്ലാഹുവിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കണം. അതാണ് 94-ാമത്തെ ഹിക്മത്തിൽ മഹാനവർകൾ പറയുന്നത്, ഇന്നമാ യുലിമുകൽ മൻഉ ലിഅദ്മി ഫഹ്മിക അനില്ലാഹി ഫീ, ഇന്നമാ യുലിമുകൽ മൻഉ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള മണ്ണ് അത് നിന്നെ വേദനിപ്പിക്കും, തീർച്ചയായും വേദനിപ്പിക്കുന്നത് ലിഅദമി ഫഹ്മിക അനില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് നീ മനസ്സിലാക്കലില്ലാത്തത് കൊണ്ടാണ്. ഫീഹി ഈ മൻഇൽ, എന്റെ മുമ്പത്തെ ഹിക്മത്തിൽ നാം വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 84-ാമത്തെ ഹിക്മത്തിൽ മതാ ഫതഹലക ബാബൽ ഫഹ്മി ഫിൽ മന്നി ആദൽ മന്നു ഐദൽ അതോ എന്ന് 84-ാമത്തെ ഹിക്മത്ത്, അതെടുത്ത് നോക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഏകദേശം ഒരു ഭാഗം തന്നെയാണ് ഈ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്കൊരു സംഗതി തരാതിരിക്കുമ്പോൾ, നിന്നെ അല്ലാഹു തആല ശിക്ഷിക്കുമ്പോൾ, നിന്നെ അല്ലാഹു തആല അദാബിലാക്കുമ്പോൾ, കുഫാറിൻ്റെ ഭാഗത്തിൽ നിന്നും ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ രോഗം മുഖേനയോ അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും വിധേയനെ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്ന ഘട്ടത്തിൽ അത് നിനക്ക് വലിയ വേദനയായി വരുന്നത് നീ അല്ലാഹനെ പറ്റി ഈ മണ്ണിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഒന്ന്, അല്ലാഹു നിനക്ക് തരാത്തത് നിനക്ക് അത് തരാതിരിക്കുന്നതിൽ അല്ലാഹുവിൻ്റെ ഹിക്മത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തരാതിരിക്കുന്നതിൽ ഫളൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. തന്നിക്കുകയാണെങ്കിൽ നീ മോശമാവാൻ കാരണമാവും, നീ കാറൂനാവാൻ അല്ലെങ്കിൽ ചാലപയാവാൻ ഇങ്ങനെയുള്ള കാലങ്ങൾ സംഗതികളിലേക്ക് നീ പോവാൻ കാരണമുണ്ടാകും. അതുകൊണ്ട് നൽകാതിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി സമാധാനപ്പെടുത്താം. അല്ലെങ്കിൽ ഇത് ദാറുൽ ബല അല്ലേ, ഇവിടെ ശിക്ഷയുടെ സ്ഥലം തന്നെയല്ലേ, പരീക്ഷണമല്ലേ, ഈ പരീക്ഷണം ഞാൻ ക്ഷമിക്കുകയില്ലേ എന്നറിയാൻ വേണ്ടിയാണ്. അല്ലാഹുവിൻ്റെ മുന്തക്കിമല്ലേ അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല മാനിയല്ലേ അല്ലാഹു, അല്ലാഹു ജബ്ബാറല്ലേ കഖാറല്ലേ, ആ സിഫത്ത് അതിലേക്ക് വെളിവാകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ക്ഷമിക്കുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് നീ എത്തിപ്പെടാത്തത് കൊണ്ടാണ് നിനക്ക് വേദനയും വിഷമവും ദുഃഖവും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നീ അതിൻ്റെ പേരിൽ നീ ആത്മഹത്യ ചെയ്യുന്നത്. എത്രത്ര ആളുകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നല്ലവണ്ണം വാരിക്കോരി കൊടുത്തിട്ടുണ്ടാകും സാമ്പത്ത്. അതൊരു അല്ലാഹുവോട് ചോദിക്കേണ്ട കാര്യമല്ല,
എന്തുകൊണ്ടെന്നാൽ സമ്പത്ത് മനസ്സമാധാനമുള്ള സമ്പത്താവണം. എത്രയോ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തു, അതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നവർ, അതിൻ്റെ പിന്നിൽ കൊള്ളക്കാരും ചതിയന്മാരും പിടിച്ചു വലിക്കുന്ന ആളുകളും അതുപോലെയുള്ള പല ആളുകളും ഇവൻ്റെ പിന്നിൽ കൂടി, അവർക്ക് അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാതെ സമ്പത്ത് ഉള്ളവർ എത്രത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന വധിക്കപ്പെടുന്നവർ. എന്താ കാരണം? അവർക്ക് അള്ളാഹുവിൻ്റെ അതാ ആകുന്ന ദുന്യാവ് അവർക്ക് അള്ളാഹു നൽകിയതിൽ അവർക്ക് മനസ്സമാധാനം അകർത്ത് കളഞ്ഞു. സമാധാനമില്ല, അവരുടെ പിന്നിൽ ശത്രുക്കൾ കൂടി, അല്ലെങ്കിൽ ശത്രുക്കളല്ല, അവൻ്റെ മുതൽ കൈകാര്യം പിടിച്ചടക്കാൻ വേണ്ടി അവനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ അവൻ്റെ പിന്നിൽ കൂടി, ശത്രുക്കൾ അവൻ്റെ പിന്നിൽ കൂടി. ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്ന എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് അത്താഹ് മാത്രമാണ് നല്ലത്. ദുന്യാവും ശരീരവും ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ട്, അതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവനക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. രണ്ടിനും അള്ളാഹുവിന് വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ സമാധാനമുള്ളൂ. وقيل لبعضهم ما الزهد عندكم قال اذا وجدنا شكرنا واذا فقدنا صبرنا يقال الامام ابن عجيب رحمه الله عليه പറയാണ് ഒരു മഹാനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് സുഹദ് പറഞ്ഞാൽ എന്താണ്? ആൻ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലതും കിട്ടിയാൽ ഞങ്ങൾ ശുക്ർ ചെയ്യും, ഒന്നും ഇല്ലാതെയായാലോ ഞങ്ങൾ ക്ഷമിക്കും. فقال ഞങ്ങളടുക്കൽ നായ്ക്കള സ്വഭാവമാണ് ഈ പറഞ്ഞത്. കിട്ടിയാ തിന്നും, കിട്ടിയില്ലെങ്കിലോ പള്ളിയും ചുറ്റി അങ്ങനെ കിടക്കും. ഇതേപോലെ ശ്രമിക്കുക പറഞ്ഞാൽ അത് നായ്ക്കള സ്വഭാവമാണ് ഞങ്ങളാട്ടില്. പക്കാല എന്തൊക്കും അന്തും നിങ്ങളടുക്കൽ സുഹൃത്ത് തന്നെ എന്താണ്? കാല ഇതാ ഫക്കദന ഷക്കർണ വൈദാ വജദന ആസർണ. ഞങ്ങൾക്ക് വല്ലതും ഇല്ലാതെയായാൽ ശക്കറ ഞങ്ങൾ ശുക്രയും. അള്ളാഹു സുബ്ഹാനഹു അത്ര എത്ര വലിയവനാണ്. നമുക്ക് ഒന്നും കിട്ടാതെ ഭക്ഷണം കഴിക്കാത്തവരെ നമ്മളെ റൂഹ് അള്ളാഹു നിലനിർത്തിത്തന്നു, അള്ളാഹുവിനക്ക് ദിക്ര ചെല്ലാനുള്ള തോഫീക്ക് നൽകി. ശക്കറന വൈദാ വജദന, എന്തെങ്കിലും കിട്ടിയാൽ ആസർണ, ഇതിൽ ഞങ്ങളിലേറെ ആഗ്രഹമുള്ള ആവശ്യമുള്ള ആളുകളുണ്ടോ എന്ന് നോക്കി അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഞങ്ങൾ. ഇതാണ് ഞങ്ങളെ സുഹൃത്ത്. അപ്പൊ കിട്ടിയത് കൊണ്ട് മാത്രം അള്ളാഹു മനസ്സിലാക്കുക, ഒന്നും അല്ല തന്നീരേ എന്നാ വേദനപ്പെട്ട് നടക്കുക എന്ന് പറഞ്ഞത് ഈ നൽകാതിരിക്കുന്നത് എന്തത് എന്ന് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. ഇന്നമായോലി മുക്കൽ മന്നു ലിഅദ്മി ഫഹ്മിക അനില്ലാഹി ഫീ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.